നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾക്ക് നേരെയുള്ള വ്യാജ ബോംബ് ഭീഷണി, അത് വീണ്ടും തുടർക്കഥയാവുകയാണ്. ഇതുവരെയും ഈ വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടാക്കുക, ആ ഒരു പ്രക്രിയയ്ക്ക് യാതൊരു അന്ത്യവും ഉണ്ടായിട്ടില്ല. നാൾക്കുനാൾ അത് വർദ്ധിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് വീണ്ടും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസവും വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായി. എയർ ഇന്ത്യ ഇൻഡിഗോ വിമാനങ്ങൾക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ഇറക്കി. ഡൽഹി വിമാനത്താവളത്തിലായിരുന്നു അടിയന്തര ലാൻഡിംഗ്. മുംബൈയിൽ നിന്ന് ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കുമുള്ള ഇൻഡിഗോ വിമാനങ്ങൾക്കായിരുന്നു ഭീഷണി. മാത്രമല്ല, മുംബൈ ഹൗറ മെയിൽ ട്രെയിനിന് നേരെയും ബോംബ് ഭീഷണി ഉണ്ടായി. എന്തായാലും ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഫ്ലൈറ്റുകളിലും ട്രെയിനിലും ഒക്കെ പരിശോധന നടത്തി. അസ്വാഭാവികമായും ഒന്നും കണ്ടെത്തിയില്ല. വിമാനത്തിലെ ബോംബ് ഭീഷണി വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തി. എക്സിലൂടെയായിരുന്നു മുംബൈ വിമാനത്താവള അധികൃതർക്ക് ഭീഷണി സന്ദേശം കിട്ടിയത്. സുരക്ഷാ ഏജൻസികളെ അറിയിച്ച ശേഷം എയർ ഇന്ത്യ വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. 239 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം വിമാനത്തിൽ സുരക്ഷാ പരിശോധന നടത്തി. ഇൻഡിഗോയുടെ ജിദ്ദയിലേക്കുള്ള 6E56, മസ്കറ്റിനുള്ള 6E1275 വിമാനങ്ങൾക്കായിരുന്നു ഭീഷണി. ഇവ വിമാനത്താവളത്തിൽ പ്രത്യേക സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. പുലർച്ചെ 2 മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു മസ്കറ്റിലുള്ള വിമാനം. പരിശോധനയ്ക്ക് ശേഷം 9 മണിയോടെയാണ് പിന്നീട് വിമാനം പുറപ്പെട്ടത്. ജിദ്ദയിലേക്കുള്ള വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് പുലർച്ചെ 2:05. മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകേണ്ടിയിരുന്ന AI-119 വിമാനത്തിന് സുരക്ഷാ മുന്നറിയിപ്പുകൾ കിട്ടിയതിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിലാണ് ഇറക്കിയത്. യാത്രക്കാർ ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനലിലായിരുന്നു. യാത്രക്കാർക്കുണ്ടായ അപ്രതീക്ഷിത ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ജീവനക്കാർ നടപടിയിൽ സ്വീകരിച്ചു എന്നതടക്കമുള്ള വിശദീകരണം എയർ ഇന്ത്യ വക്താവ് പിന്നീട് അറിയിച്ചിരുന്നു. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സുരക്ഷാ പരിശോധനകൾ നടക്കുകയാണ് എന്നതടക്കമുള്ള വിശദീകരണമായിരുന്നു പോലീസും നൽകിയത്. മുംബൈ ഹൗറ ട്രെയിനിന് നേർക്കും ബോംബ് ഭീഷണി ഉണ്ടായി. 4 മണിക്ക് ജൽഗാവ് സ്റ്റേഷനിൽ നിർത്തിയിട്ട് ട്രെയിനിൽ പരിശോധന നടത്തി. സംശയകരമായ സാഹചര്യത്തിൽ ഒന്നും കണ്ടെത്താത്തതിനാൽ യാത്ര തുടരാൻ അനുവദിച്ചു. എന്തായാലും ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി ഉയരുന്നത് തുടർക്കഥയാകുകയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, ഭീഷണി സന്ദേശത്തെ തുടർന്ന് മുംബൈയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയിരുന്നു. പരിഭ്രാന്തി പരത്തുന്ന വ്യാജ സന്ദേശങ്ങളുടെ ഉറവിടം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായ സംഭവമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കേട്ടത്. അതായത് വിമാനത്തിന്റെ ശുചിമുറിയിൽ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ഭീഷണി സന്ദേശം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിനെ വിവരം അറിയിച്ചു. പിന്നാലെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് വിശദമായ പരിശോധന നടത്തി. യാത്രക്കാരെ ഇറക്കിയ ശേഷമായിരുന്നു പരിശോധന. ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ലാൻഡിങ്ങിന് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരുന്നു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന AI-657 എന്ന വിമാനമായിരുന്നു ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. രാവിലെ 7:30 എത്തിയ വിമാനം ഉടൻ തന്നെ ഐസൊലേഷനിലേക്ക് മാറ്റി. പൈലറ്റിന് കിട്ടിയ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ, പിന്നീട് ശുചിമുറിയിൽ നിന്ന് കിട്ടിയ ഒരു കുറിപ്പിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ആശങ്ക പരന്നത്. പൈലറ്റിന്റെ സന്ദേശത്തെ തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിനുള്ള സംവിധാനങ്ങൾ ചെയ്തു. മാത്രമല്ല, അടിയന്തരാവസ്ഥ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫയർഫോഴ്സും ആംബുലൻസും അടക്കം ഈ എയർപോർട്ടിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു എന്നത് തീർച്ചയായിട്ടും അതൊരു ആശങ്കാപരമായ കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.